കൊടുക്കാൻ കൊടുക്കാന്ന് പറഞ്ഞിട്ട് മാസം രണ്ടായി. മാമി അറിഞ്ഞാൽ എന്റെ മയ്യത്ത് ഓളെ നിക്കാഹ് ഒരുമിച്ച് നടക്കും. എടാ, അതിപ്പോ ഞാൻ പണം കൊടുത്താലും നിന്റെ മയ്യത്തും അവളുടെ നിക്കാഹും ഒരു ദിവസം തന്നെ നടക്കും. നീ അയാളെ താങ്ങി നടക്കുന്നിടത്തോളം കാലം ഈ നിക്കാഹ് നടക്കില്ല. ഓളെ വേറെ ആരെങ്കിലും കെട്ടിക്കൊണ്ടു. ബേജാറാക്കുന്ന വർത്താനം പറയല്ലേ അപ്പൊ കുട്ട. നീ ഒരു കാര്യം ചെയ്യും, നീ ആ കട തൂത്തു വരുന്ന പണി നിർത്തിയിട്ട് സ്വന്തമായിട്ട് ഒരു കച്ചവടം തുടങ്ങാൻ നോക്ക്. അതിന് പണം വേണ്ടേ? ഉണ്ടാക്കണം. അതങ്ങനെ നീ എന്റെ കൂടെ നിക്കേ. ഞാനൊരു പെയിന്റ് കട തുടങ്ങാൻ പോവാണ്. ഒരു 400,000 രൂപയാവും. പണം കായ്ക്കുന്ന മരം എന്തെങ്കിലും നട്ടുപിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ 400,000 പോലും. എടാ, ബാങ്ക് തരും, മാനേജറെ പോയി കണ്ടു, നല്ല അമ്പോറ്റി ഒടിച്ചിങ്ങ് ലോണിനുള്ള ആപ്ലിക്കേഷൻ കൊടുത്തു, അടുത്ത ആഴ്ച കാശ് കിട്ടും. അപ്പൊ കൂട്ടാ, ഞമ്മളെ അങ്ങനെ മണ്ടനാക്കല്ല. നിനക്ക് എന്നെ വിശ്വാസം ഇല്ലെങ്കിൽ നീ എന്റെ കൂടെ വാ. ബാങ്ക് മാനേജർ വായി തന്നെയൊക്കെ 200,000 രൂപ ഡിപ്പോസിറ്റ് കൊടുത്താ 10,000 രൂപയുടെ സ്റ്റോക്ക് വരും. വിറ്റിട്ട് 3 മാസം കൊണ്ട് പൈസ തിരിച്ചു കൊടുത്താൽ മതി. കടയുടെ വാടക 1.5 ലക്ഷം രൂപ പോയിട്ട് 75,000 വീട്ടിലേക്ക് അയച്ചു കൊടുത്താലും കുറെ നാളത്തേക്കുള്ള കേസും ഫീസും നടക്കും. ബാക്കി 50,000 15,000 കൊണ്ടാ മറ്റേ മോട്ടോർ ബൈക്ക് മാറാടിയുടെ മുഖത്ത് വലിച്ചോട് കൊടുക്കും. ബാക്കി 35,000 15,000 കൊണ്ട് അന്തസ്സുള്ള വൃത്തിയായിട്ടൊരു സ്ഥലം താമസിക്കാൻ. അപ്പൊ മൈമനയുടെ 3,000 അത് കൊടുക്കും. പോയിട്ട് 22,000 അത് ഞാൻ എന്ത് ചെയ്യുന്നറിയോ? കൊറേ കുപ്പായം വാങ്ങും, കൊറേ സിനിമകൾ. എടാ മണ്ട മുത്തപ്പ, അത് ഞാൻ നിനക്ക് തരും. ഒരു ജ്യൂസ് കട തുടങ്ങാൻ. പക്ഷേ ഇതൊക്കെ നടക്കണമെങ്കിൽ ചെറിയൊരു പ്രശ്നമുണ്ട്. എന്ത്? 2 വർഷത്തെ കടവാടക മുൻകൂർ കൊടുത്താലേ ഈ ഓണർ വാടക ചീട്ട് എഴുതി തരൂ. അത് കാണിച്ചാലേ ലോൺ കിട്ടൂ. തിങ്കളാഴ്ച ലോൺ കിട്ടും. 5 ദിവസത്തേക്ക് ഒരു 1.5 ലക്ഷം രൂപ ലോൺ കിട്ടിയ അപ്പൊ തന്നെ തിരിച്ചു കൊടുത്തേക്കാം. നിനക്കാരാ എത്ര ഉറുപ്പ കടം തരിക? നീ വിചാരിച്ചാലേ നടക്കും. നീ വിചാരിച്ചാൽ അത് നടക്കും. അതെങ്ങനെ? നിന്റെ മാമ എടുത്ത് ചോദിച്ചാൽ. ആ, നടന്നു തന്നെ. ആളും തരവും മുതൽ നോക്കിയിട്ടാ മാമ കാശ് കൊടുക്കാം. നിനക്കാന്ന് പറഞ്ഞാ 10 ആപ്പേഴ്സ് വരില്ല. എന്ത് കണ്ടിട്ടാ? എടേ, എനിക്ക് വേണ്ട. എന്റെ അളിയൻ രവീന്ദ്രൻ നായരല്ലേ, അയാൾക്ക് കൊടുത്താ മതി. അതെങ്ങനെ? ഞാൻ കാര്യങ്ങൾ വിശദമായിട്ട് പറയാം. നീ എന്റെ കൂടെ നിന്നാ മതി. ഇതൊന്നും എനിക്ക് വേണ്ടിട്ട് മാത്രമല്ല കേട്ടോ. മൈമോനയുടെ നിക്കാതെ നിന്റെ മയ്യത്ത് ഒരുമിച്ച് അടക്കാതിരിക്കാൻ കൂടി വേണ്ടിട്ടോ ഞാൻ ഇതൊക്കെ പറയുന്നത്? ആ, ഇതൊക്കെ എങ്ങനെ നടക്കും എന്ന് ആദ്യം പറ. ഞമ്മളിപ്പോ വന്നത് മാമാന്റെ അടുത്ത് ഒരു രഹസ്യം പറയാനാണ്. ഏത് ലക്ഷാധിപതികൾക്കുണ്ടല്ലോ ഇടയ്ക്ക് പണത്തിനൊരു വലിച്ചല്. മൂപ്പരുടെ അളിയന് പുറം രാജ്യത്തു നിന്ന് ഒരു ബെൻസ് കാറ് വന്നു, 50 ലക്ഷത്തിന്റെ. നാളെ കാർ എടുക്കണം. നോക്കുമ്പോ 1.5 ലക്ഷത്തിന്റെ കുറവ്. കുടുങ്ങിയ മാർവാടികൾ എത്ര ലക്ഷം വേണമെങ്കിലും കൊടുക്കും, പക്ഷെ അതിന്റെ പലിശയെ അവര് വാങ്ങും. ഈ പലിശ മാമാക്ക് കിട്ടിയ ചില്ലറ കാര്യമാണോ? 10 ദിവസത്തേക്ക് ചോദിക്കുന്ന പലിശ തരും. അല്ലോ അപ്പു സാറെ, ഒന്ന് കേറിയിട്ട് പോയിക്കൂടെ? സമയമില്ല, 100 മാർവാടികൾ കാത്തു നിൽക്കുകയാണ്. മാമ മാമ വിടല്ലേ, മാമ മുറുക്കി പിടിച്ചോ, കേറി വരാൻ പറ. അവരി ഒന്നുമില്ല, നമ്മൾ നാട്ടുകാരല്ലേ. ഇല്ല, സമയമില്ല, അതുകൊണ്ടാ. മാർവാടിക്ക് ഇങ്ങളെ അളിയൻ കത്ത് തന്നിട്ടുണ്ട്. തന്ന് തന്ന്. കണ്ടാ കണ്ടാ, ഇംഗ്ലീഷിലാണ് എഴുത്ത്. പ്രിയ മാർവാടി, കൊടു 1.5 ലക്ഷം അപ്പൊ കൂട്ടന്. അല്ല, നിങ്ങൾ അളിയൻ എവിടാ പണി? ശരി, പിന്നെ എവിടാ താമസം? എല്ലാം ആ കാർഡിലുണ്ട്. എന്താ ചോദിക്കാ? അല്ല, ഒന്നുമില്ല, അതിപ്പം എല്ലാം തുറന്ന് പറഞ്ഞോ മാമ. അത് അപ്പുക്കുട്ട സാറേ, കണ്ട മാർവാടികൾക്ക് കൊടുക്കുന്ന പലിശ നമ്മുടെ മാമക്ക് കൊടുക്കില്ല. അത് അന്നോട് പോടാറ് ചാവണ്ടാ പറഞ്ഞു കടന്നു പോലെ ഒത്തി നിങ്ങളിയാവിടേക്ക്. അല്ലെങ്കിൽ 1.5 ലക്ഷത്തിന് മാർവാടിക്ക് എന്ത് പലിശ കൊടുക്കും? അളിയന് പലിശ അല്ല പ്രശ്നം, കാര്യങ്ങൾ നല്ല വെട്ടിയും തീയും പോലെ നടക്കണം. പലിശ എത്ര വേണമെങ്കിലും കൊടുക്കും. 1.5 ലക്ഷം എടുത്ത് കൊടുക്കും മാമ. ഇവിടെ ഉദ്യോഗമോ ബിസിനസ്സോ ഇല്ലാത്ത ആൾക്കൊന്നും പണം കൊടുക്കൂല. ഒരു കാര്യം ചെയ്, ഞാൻ നാളെ നിങ്ങൾ അളിയന്റെ വീട്ടിലേക്ക് വരാം. നാളെ ഞാൻ ഉണ്ടാവില്ല, ഞാൻ ഡൽഹി വരെ ഒന്ന് പോകും. അതെന്തിനു? ഒരാളെ കാണാൻ. 3-4 ദിവസം കഴിഞ്ഞ് വരും. എന്റെ എടാ 100. എന്താ മാമ? അന്റെ കൂട്ടുകാരൻ പോവാണ്. 100 വാ. ഇല്ല, ഓൻ വരുന്നില്ല, ഓൻ ഇവിടെ പണിയുണ്ട്. നിങ്ങൾ പോയിക്കോളി. അപ്പൊ ശരി, ലേശം കാര്യ. എന്ത് കാര്യ മാമ? ഈ എന്തിനാണ് ഇപ്പൊ അർജന്റ് ആയിട്ട് അടുക്കളയിൽ പോയത്? കപ്പുണ്ടൊക്കെ. എടാ, പ്രായം കഴിഞ്ഞ ഒരു പെൺകുട്ടി ഇല്ലാത്ത എത്ര കിട്ടിയാലും പഠിക്കൂല എന്ന് വെച്ചാല്. കേസ് ജയിച്ചാൽ അച്ഛന്റെ പെൻഷനും പ്രൊവിഡന്റ് ഫണ്ടും ഒക്കെ കിട്ടുമല്ലോ, അപ്പൊ തിരിച്ചു കൊടുക്കാം. അതാ തൽക്കാലം കടം വാങ്ങാന്ന് വിചാരിച്ചത്, അല്ലാണ്ട് വേറെ വഴിയില്ലല്ലോ. വീട് വിൽക്കാൻ രവിയേട്ടന് എതിരെ നിൽക്കുന്നിടത്തോളം കാലം ഇങ്ങനെ വല്ലതും നോക്കുന്ന നല്ലത്. അവരെ കാണുന്നില്ലല്ലോ, 10:30 വരാന്ന് പറഞ്ഞ. 2 ദിവസം ഞാൻ കുളിക്കുകയോ ഷേവ് ചെയ്യുകയോ ഒക്കെ ചെയ്തു. അതിനെന്താ ചേട്ടൻ ഇവിടെ കുളിക്കല്ലോ?
വരൂന്ന് പറഞ്ഞിരുന്നു. വരൂ വരൂ, ചേട്ടൻ ഇപ്പൊ കുളിക്കാൻ കയറിയതേ ഉള്ളൂ, ഇത്ര നേരം കാത്തിരുന്നു. ഇരിക്കൂ. രവീന്ദ്രനായ വിശേഷാണല്ലേ? അതെ ചേട്ടാ, ദേ കാശിന്റെ ആൾക്കാർ വന്നു. ബീരാനിക്കല്ലേ? ഇതാണ് ആള്. ഞാന് ഷേവ് ചെയ്തോണ്ടിരിക്കുന്നു. അല്ല, അങ്ങനെ ഷേവ് ചെയ്യുമ്പോ പുരികം പൊരിക്കണ്ടോ? തലേ കൂടെ ധൃതി തേച്ചപ്പല്ലേടത്തോടെ ആയിപ്പോയി. ഞാൻ ഓഫീസിൽ പോകാൻ ലേറ്റ് ആയി. നിങ്ങൾ വരുന്നുള്ളത് കൊണ്ട് ഞാൻ ഇപ്പൊ എളുപ്പം ധൃതി തേച്ചപ്പല്ലേറ്റ്. ഇല്ല, നമ്മൾ എത്ര രാഹുകാലത്തിന് രണ്ടര മിനിറ്റേ ബാക്കിയുള്ളൂ. ഞാൻ ബീരാനിക്കെ പോലെ ഒരു വലിയ മനുഷ്യന്റെ ആദ്യമായിട്ട് ക്യാഷ് വാങ്ങിക്കാല്ലോ. അപ്പൊ നമുക്ക് ലേറ്റ് ആക്കണ്ട, രാഹുകാലം തെറ്റിക്കാതെ. സത്യമുള്ള പൈസ ആയതുകൊണ്ട് പലിശ കുറച്ച് കൂടുന്നേ ഉള്ളൂ. സാരമില്ല, ആവശ്യക്കാരന് ഔചിത്യമില്ലല്ലോ. ഇവിടെ ഇതൊരു 40 rupees കുറവുണ്ടാവും. കാരണം ഞാൻ ഓട്ടോറിക്ഷ എടുത്ത് വന്നാണ് ഇങ്ങോട്ട്, അതിന് കൊടുത്ത്. നിങ്ങൾ ആവശ്യം സാരമില്ല, ഞങ്ങൾ ആദ്യമായിട്ടാണ് അന്യനായ ഒരാളുടെ കയ്യിൽ നിന്ന് പൈസ കടം വാങ്ങുന്നല്ലേ. ഞാനും ആദ്യമായിട്ടാണ് ഇത്ര വലിയൊരു എമൗണ്ട് കടം കൊടുക്കണേ. ഇങ്ങനൊരു നിവർത്തിയോട് വന്നതുകൊണ്ട് പിന്നെ ഞാനൊന്ന് കുളിച്ച് റെഡി ആയിട്ട് വരാം. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ 11, അടുത്ത 21. അതെല്ലാം നമ്മൾ പറഞ്ഞ മാതിരി 100 പറഞ്ഞില്ലേ? 100 പറഞ്ഞു, എന്നാലും പോലല്ലോ, നമ്മൾ ഒന്നും ഉറപ്പിക്കണ്ടേ? ഞാൻ വാക്ക് മാറില്ല ബീരാനിക്ക, നിങ്ങൾ ധൈര്യമായിട്ട് വെക്കോളൂ. നമ്മളെ പറഞ്ഞ പോലെ. മാനേജർ സർദാർജി തിങ്കളാഴ്ച ലോൺ ശരിയാക്കാം എന്ന് വാക്ക് തന്നു. 100 സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. എടാ 100, എവരി ഡോഗ് ഹാസ് എ ഡേ എന്നൊരു ചൊല്ലുണ്ട്. എന്ന് വെച്ചാല് എല്ലാ നായിന്റെ മക്കൾക്കും ഒരു ദിവസം ഉണ്ടെന്ന്. അത് ശരി. നൂറേ, ഉപദ്രവിക്കല്ലേ, നമ്മളൊരു കിനാവ് കാണാണ്. പണമില്ലാത്ത ഒരു കിനാവ് കാണാൻ പാടില്ല എന്നാ പറയാ. നമ്മളിൽ ഇപ്പൊ പണമുണ്ടല്ലോ, നമ്മളും കാണട്ട ഒരു കിനാവ്. വലിയ നിധി കിട്ടിയവൻ കാണുന്ന ഒരു കിനാവ്. കിനാവ് വലിയ പാദുഷമാര് കാണുന്ന ഒരു കിനാവ്. മാനേജർ വന്നിട്ടുണ്ട്. ഞാൻ ചോദിച്ചു, ഇനി പറഞ്ഞ പോലെ ഒന്നല്ല, ആള് ഭയങ്കര ചൂടന, എല്ലാരും ഇട്ട് ചാടിക്കുന്നുണ്ടോ? എടാ, അതൊക്കെ ബാങ്കില്ല, എന്നോട് വലിയ കാര്യമാ. നീ വാ, ഞാൻ കാണിച്ചു തരാം. ഇവിടെ കഴിച്ചോളാന്ന് ഇവിടെ നേരത്തെ ഇരുന്ന മാനേജർ ഒരു സർദാർജി മൊത്തം കൊളമാക്കിട്ട് പോയിരിക്കാണ്. വേണ്ടെന്ന് പറഞ്ഞില്ലേ? വാടി വൺ സാറ് പുതുതായിട്ട് വന്നാണല്ലേ, നേരത്തെ ഇരുന്ന സിംഗ് സാറിന് എനിക്കറിയാം. സാറിന് പൂ എടുത്തോണ്ട് പോണോ? പൂ എനിക്ക് അലർജിയാ. സാർ, ഞാനൊരു ലോണിന് അപ്ലൈ ചെയ്തിരുന്നു 2 വർഷത്തേക്ക്. ഒരു കട എടുത്തിട്ട് വരാമെങ്കിൽ ഉടനെ ലോൺ തരാന്ന് പറഞ്ഞു. സിംഗ് മാനേജർ അയാളല്ലേ പറഞ്ഞത്? ഞാൻ പറഞ്ഞിട്ടല്ലോ, അയാൾ പോയി. ഞാൻ ആർക്കും ലോൺ കൊടുക്കാറില്ല. എന്റെ സുഹൃത്താണ് ഇവൻ. ആദ്യം പിടിച്ചു പുറത്താക്കെ. ഇവനെ കണ്ടപ്പോഴേ എനിക്ക് അലർജി അറിയാം. പിടിച്ചു പുറത്താക്കെ. സാർ, എന്താ തന്റെ പേര്? അപ്പുക്കുട്ടൻ. ആപ്ലിക്കേഷനിൽ ജി അപ്പുക്കുട്ടൻ നായർ ചേരിയില്ലെന്നാണ്. സാറിന്റെ പേരെന്താണ്? ഇയാളുടെ കൂടെ പോയി തന്റെ ആപ്ലിക്കേഷൻ തിരിച്ചു മേടിച്ചോണ്ട് പോയിക്കോളൂ. സാർ, ഞാനൊരു മലയാളിയാണ് സാർ. അതുകൊണ്ട് എന്നെ തരില്ലെന്ന് ഉറപ്പിച്ചത്? മലയാളി എന്ന് കേട്ടാ എനിക്ക് അലർജി. സാർ, ഞാൻ ആത്മഹത്യ ചെയ്തു സാർ. ലോക ചരിത്രത്തിൽ ഇന്ന് വരെ ബാങ്ക് ലോൺ കിട്ടാത്തതിന്റെ പേരിൽ ഒരാൾ ആത്മഹത്യ ഞാൻ കേട്ടിട്ടില്ല. ആ കണ്ടിട്ടാണല്ലോ. പ്ലീസ് ഗെറ്റ് ഔട്ട് സാർ. പ്ലീസ് പുറത്താക്കണോ സാർ? പ്ലീസ് സാർ, കൂടോ പറയുന്നു. രാവിലെ ആകുമ്പോ ഓരോരുത്തമ്മര് കെട്ടി എടുത്തോളൂ, പൂവും കായും. ഇനി നമ്മൾ എന്ത് ചെയ്യണം? നമ്മളോ? എനിക്കെന്താ കുഴപ്പം? 2000 rupees പണി, മോട്ടോർ സൈക്കിള്, താമസിക്കുന്ന സ്ഥലം എല്ലാം ഉണ്ടല്ലോ. നമ്മക്ക് എന്താ ഉള്ളത്? മാമയും പോയി, മൈമുനയും പോയി. കയ്യിലാണെങ്കിൽ കാ കാശില്ല. പടച്ചോനെ കണ്ണിൽ ഇരുട്ട് കയറുന്നത് പോലെ തോന്നുന്നു. അത് സന്ധ്യയാവാൻ പോകുന്നോണ്ട് തോന്നായിരിക്കും. എന്ത് ഇരുട്ട്? അപ്പൊ നെഞ്ചിൽ കത്തിക്കൊണ്ടിരിക്കുന്ന തീയ. എടാ, എന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ചോ. ഒരു പൂവെടുത്ത് ചെവിയിൽ വെച്ചിട്ട് റോഡിൽ കൂടി ഒന്ന് ഓടിയാലോ എന്നാലോചിച്ചിരിക്കുകയാണ് ഞാൻ. എന്തൊക്കെ ബഹളങ്ങളായിരുന്നു,
മൂവായിരം ഇവിടെ, 5000 അവിടെ, 25000 ഉമ്മാന്റെ പാപ്പനും നമ്മളൊന്നും പറയുന്നില്ല. നീ കൂടുതൽ വർത്തമാനമൊന്നും പറയണ്ട. നിന്റെ അത്യാഗ്രഹം കണ്ടാ കിട്ടാനുള്ളതും കൂടെ കിട്ടാതെ പോയത് ബാദുഷയുടെ സ്വപ്നം. ഇടാ സ്വപ്നം കാണുന്നതിന് ചില അതിരൊക്കെ ഉണ്ട്. ദൈവത്തിന് അർക്കാത്തൊന്നും സ്വപ്നത്തിൽ കാണാൻ പാടില്ല. പട്ടിണി പണ്ടാരം ബാദുഷയുടെ സ്വപ്നം കാണുന്നു, അതെന്നാ കിട്ടാനുള്ളത് കൂടെ ഇല്ലാതായി പോയത്. എടോ, എന്റെ വണ്ടി നമ്പർ ട്രാഫിക്കാരൻ കുറിച്ചെടുത്തോണ്ട് പോകുന്നു. ഇതിന്റെ കുറ്റിപ്പറല്ല, അവിടെ ഇവിടെ വണ്ടി വെച്ച് കഴിഞ്ഞാല് ട്രെയിൻ വന്ന് എടുത്തോണ്ട് പോകും. ബാങ്ക് മാനേജർ മാറിയത് എന്റെ കുഴപ്പം കൊണ്ടാണോടാ എന്ന് നമ്മൾ പറഞ്ഞ. പിന്നെ നീ എന്റെ ഉമ്മയ്ക്കും പാപ്പയ്ക്കൊക്കെ പറഞ്ഞത് ഏത് ഗറാഫില്? ഇന്ന് സഹായിക്കാൻ വന്നിട്ടില്ല നമ്മൾ ഈ ഗതിയിലായത്. നിനക്ക് ജ്യൂസ് കട തുടങ്ങാൻ അതിമോഹം കൊണ്ടല്ലടാ നീ എന്നെ സഹായിക്കാൻ വന്നത്. നേരപ്പേ, ഏതായാലും ഇങ്ങനെയൊക്കെ ആയി. നമ്മൾ തമ്മിൽ വർത്താനം പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിയിട്ട് കാര്യമൊന്നുമില്ല. ഞാൻ ചിലതൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്. എന്ത്? വേറെ വഴിയൊന്നും കണ്ടില്ലെങ്കിൽ ഞാൻ മോഷണം തുടങ്ങും. മോഷണം എന്ന് വെച്ചാല്? നീ ആ വാക്ക് കേട്ടിട്ടില്ലല്ലോ. ഹൈമവതിയുടെ ചോറ് കട്ട് തിന്ന് ആ പ്രവൃത്തിക്ക് ഇപ്പോഴും മോഷണം എന്ന് തന്നെ പറയുന്നത്, മനസ്സിലായോ? നീ ഇപ്പൊ ആരെ ചോറാ കട്ട് തിന്നാ? ചോറല്ല, കാശ്. കാശുള്ളവന്റെ വീട്ടിൽ കയറി ഞാൻ മോഷ്ടിക്കും. പിടിച്ചാല്? പിടിച്ചാൽ പിടിക്കുന്നവനെ കൊല്ലും. അപ്പഴ്? അപ്പം ജയിലിൽ പിടിച്ചിടും, എന്നിട്ട് തൂക്കി കൊല്ലും. അപ്പൊ പിന്നെ ഒന്നും അറിയട്ടല്ലോ. അപ്പൊ കൂട്ടാ, നിനക്ക് ചെവിയില് പൂവും വെച്ച് റോട്ടിൽ കൂടെ ഓടാൻ നേരായി. അതെടുത്ത് അപ്പുറത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. മാസാ മാസം അടയ്ക്കാനുള്ള കാശ് അടയ്ക്കാത്തോണ്ട് മാർവാടി ബൈക്ക് എടുക്കാൻ ചട്ടമ്പികളെ അയച്ചിരിക്കുകയാണ്. ഓ ഗാഡിയിലേക്കേ ഉസ്തരഫ്. ഏയ് തുമേ ബൈഡോ അമുദ്ര ദക്തേ. അവന്മാർക്ക് നിന്നെ കണ്ടിട്ട് മനസ്സിലായില്ല. മാർവാടിയല്ലേ എന്നെ കണ്ടിട്ടുള്ളൂ, ചട്ടമ്പികൾ എന്നെ കണ്ടിട്ടില്ലല്ലോ. തൽക്കാലം ബൈക്ക് വിട്ട് ഇക്കട്ട്, നോക്ക് പിന്നെ വന്നെടുക്കാൻ വാ. ഇവിടെയായിരുന്നു ഇന്നലെ രാത്രി മുഴുവൻ. ഇന്നലെ രാത്രി പാതി ചത്തോടി ശവത്തിന് നാട്ടിലെല്ലാം കൂടെ എന്നെ മടിയോട്ട് വെച്ച് തന്നില്ലേ? അവളെ താങ്ങി പിടിച്ചോണ്ട് ഞാൻ ആശുപത്രിയിലോട്ട് ചെന്നു. അവിടെ കുറെ പണ്ടാരങ്ങൾ എന്നെ പിടിച്ച് വലിച്ച് ആശുപത്രിയിലോട്ട് കയറ്റി. എന്നിട്ട് ഏതാണ്ട് ചവറ് പേപ്പറിലൊക്കെ ഒപ്പിടാൻ പറഞ്ഞു. ആ വെപ്രാണത്തിൽ ഞാൻ അവർ പറയുന്ന നേരത്തൊക്കെ ഒപ്പിട്ടു. അതോടെ ഞാൻ അവളുടെ നായരുമായി. എന്നിട്ട് ഈ പെട്ടി എന്റെ തലയിലോട്ട് വെച്ച് എന്നിട്ട് അവിടെ കുത്തിരിക്കാൻ പറഞ്ഞു. എങ്ങനെയെങ്കിലും ഇതും കൊണ്ട് രക്ഷപ്പെടാന്ന് ചോദിച്ചപ്പോ നിന്റെ മുടിഞ്ഞ മാമ ഒലക്കയുടെ മൂടും അന്വേഷിച്ചോണ്ട് കുറെ പോലീസ് കേട്ട് അവിടെ കളഞ്ഞു നടക്കുന്നു. ഇനി അയാളുടെ കണ്ണി പെട്ടിട്ട് പുലിവാലാക്കണ്ടെന്ന് കരുതി നിധി കാക്കുന്ന ഭൂതത്തെ പോലെ ഈ പെട്ടിയും കെട്ടിപ്പിടിച്ചോണ്ട് ഞാൻ അവിടെ ഇരിക്കുക. നേരം വെളുത്തപ്പോ അവളുടെ തന്തയും കുറെ ആൾക്കാർ ഒരു പട പോലെ അലറി വിളിച്ചോണ്ട് ആശുപത്രിയിലോട്ട് വന്നു. ആ തന്ത എന്നെ കണ്ടത് അലച്ചു ചെല്ലി എന്റെ കാലിലോട്ടും പിന്നെ അവിടുന്ന് തലയും കുത്തി താഴോട്ടും. വെട്ടിയിട്ടവൾ ഒരു സൈഡിലെ പെണ്ണും അവസാനത്തെ വലി വലിച്ചോണ്ട് തന്ത അപ്പുറത്തും. ആ തക്കത്ത് ഞാൻ പെട്ടിയെടുത്തോണ്ടെങ്കിൽ ചാടി. അവൾ ഏതാണ്ട് കോടി ശരണ മകളാണെന്ന് പറഞ്ഞു. നീ ആ പെട്ടി ഒന്ന് നോക്ക്, അതിന്റെ അകത്ത് എത്ര രൂപയുണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ചെറുതാണെങ്കിലും വിലയുള്ള പെട്ടിയാ, അകത്ത് കാര്യമായിട്ട് എന്തെങ്കിലും കാണാണ്ടിരിക്കില്ല. നിനക്ക് എന്റെ പേരറിയോ? അപ്പൊ കുട്ടനായർ. അത് പണ്ട്, ഇപ്പൊ ആൽഫി. ആൽഫി അതെന്തോ തിന്നുന്ന സാധനത്തിന്റെ പേരല്ലേ? അല്ല, അത് കുൽഫി. അതെ, കുൽഫി. ഇത് ആൽഫി, ആൽഫ്രഡ് ഫെർണാൻഡസ്. ആ പെണ്ണ് തന്തയായിട്ട് പിണങ്ങിയിട്ട് പ്രേമിച്ച് കെട്ടിയവന്റെ പേര്. അപ്പൊ അവനവിടെ പോയി. ഈടെ അവനെ ആരും കണ്ടിട്ടില്ല. അതല്ലേ എല്ലാരും കൂടെ എന്നെ പിടിച്ച് അവനാക്കിയത്. എന്നാലും അവനവിടെ പോയി. ഈടെ അവനെ ആരും കണ്ടിട്ടില്ലെന്ന്. ഈ പെണ്ണ് മാത്രമേ കണ്ടിട്ടുള്ളൂ. അവള് കണ്ണും മൂക്കും തളർന്ന് നടക്കുന്നുണ്ട്, വാ തുറന്നൊന്നും മിണ്ടാൻ കഴിയുന്നില്ല. എന്റെ ഗതികളല്ല എന്ത് പറയാം. എന്നാലും അവനവിടെ അവനെ കണ്ടിട്ടില്ലെന്ന് പറഞ്ഞിട്ടാണ്. വലിയ പെട്ടിക്കകത്ത് ഒരു ചെറിയ പെട്ടി. പെട്ടിയല്ലടാ, കമ്പ്യൂട്ടർ. എത്രയുണ്ട്? 1100 പിന്നീട് 20. അത്രേ ഉള്ളൂ? നിന്റെ അത്യാവശ്യം ഉണ്ടപ്പോ ഞാൻ വിചാരിച്ചു. അത്രയെങ്കിലും ഉണ്ടല്ലോ. ചേട്ടനാ ഇരിക്കണം, ഇരിക്കണം. ഇനി താൻ അങ്ങനെ എന്നെ ഇരുത്താൻ നോക്കണ്ട. 2-3 മാസം വാടക കുടിശ്ശിയുണ്ട് അല്ലേ? ഇനി അവധിയില്ല, ഇപ്പൊ ഇറങ്ങണം. ഇത് കണ്ട, 2 മാസം വാടകയുണ്ട്. ഇത് അങ്ങോട്ട് കൊണ്ട് തരാ ഇരിക്കായിരുന്നു. അടുത്ത് ഞാൻ 2-3 ദിവസം അങ്ങോട്ട് തരാം. ഞാൻ 3-4 ദിവസം വീട്ടിൽ കൊണ്ടുതരാം. 2 ദിവസം കഴിഞ്ഞ 2-3 ദിവസം വീട്ടിൽ കൊണ്ടുതരാം. അത് പോയി. ചെക്കും ബാങ്കിന്റെ ബുക്കും ഇവിടെ. എന്റെ അമ്മോ, 23 ലക്ഷം അവളുടെ അക്കൗണ്ടിൽ ബാങ്കിലുണ്ട്. പടച്ചോനെ, 23 ലക്ഷം. ചെക്ക് ബുക്ക് ഉണ്ട്, നമുക്ക് എഴുതി എടുക്കാം. എഴുതി അങ്ങോട്ട് കൊടുത്ത ഉടനെ കാശെടുത്തരാൻ നിന്റെ പാപ്പ അവിടെ മാനരാ? ഒരു വസ്തു അറിഞ്ഞൂടാ, ഇവിടെ അവിടെ ചെക്കിൽ ഒപ്പിടണം. മണ്ടം മുത്തപ്പ. ഓളും ബാപ്പയും മയ്യത്താവുന്നില്ല ഇഞ്ഞി പറഞ്ഞത്. രണ്ടിന്റെ കിടപ്പ് കണ്ടിട്ട് കാറ്റ് പോണ ലക്ഷണമാണ്. അങ്ങനെ കാറ്റ് പോയാ പിന്നെ 23 ലക്ഷം ആർക്കാ? ഓളെ പുയ്യാപ്പിളക്ക് എന്ന് വെച്ചാ നിനക്ക്. അപ്പൊ ഒറിജിനൽ ആൽഫി വരും, ലക്ഷവും കിട്ടൂല, ആൽമാറാട്ടത്തിന്റെ വില കേസും ആവും. ഞാനില്ല,
ഞാൻ സത്യം തുറന്നു പറയാൻ പോവാം. അങ്ങനെ തുറന്നു പറയാൻ വരട്ടെ, നമുക്ക് ആശുപത്രി പോയിട്ട് നന്നായിട്ട് എല്ലാ കാര്യങ്ങളും ഒന്ന് വിസ്തരിച്ച് മനസ്സിലാക്കാം, എന്നിട്ട് മതി സത്യം തുറന്നു പറയാൻ. ഞാൻ ഞാൻ സത്യം തുറന്നു പറയാൻ പോവാ. മോഷണം, ജയില്, തൂക്കുമരം, ഇതൊക്കെയാണ് ഇപ്പൊ നമ്മുടെ മുമ്പിൽ തെളിഞ്ഞു നിൽക്കുന്ന വഴികൾ. വേറെ ഏതെങ്കിലും ഒരു വഴി കൂടി ഒന്ന് ശ്രമിച്ചു നോക്കുന്നതിൽ എന്താ കുഴപ്പം? വേറെ ഏതെങ്കിലും ഒരു വഴി കൂടി ഒന്ന് ശ്രമിച്ചു നോക്കുന്നതിൽ എന്താ കുഴപ്പം? ആ വഴി കൂടെ പോയിട്ട് നമ്മൾ ബന്ധപ്പെടുന്ന ഈ വഴിയിലാണെങ്കിൽ പിന്നെ നമ്മളേത് വഴിയിലായി പോവും? പോയി നോക്കണോ? ഈ ബൈക്ക് പിടിക്കാൻ നടക്കുന്ന മാർവാടികളുടെ ഗുണ്ടകളും എല്ലാം ഉണ്ടോ എന്ന് വിളിക്കില്ല. കാലത്ത് നീ വരുന്നതിന് കുറച്ച് മുമ്പ് നിന്നെ അന്വേഷിച്ച അവന്മാർ മുറിയിൽ വന്നിരുന്നു. ഞാൻ പറഞ്ഞു നീ ഇപ്പൊ അവിടെയല്ലേ താമസം. എന്നിട്ട് നീ എന്താ പറയാത്ത? നീ എന്താ ചോദിക്കാഞ്ഞ? കണ്ട കോളിന് കൊറേ കാലം കിടക്കേണ്ടതാ, ആരെയും വെറുപ്പിക്കണ്ട. ബാഗിനകത്ത് മൂടി വെക്കാനല്ല കാശും തന്ന് തന്നെ കണക്കപ്പിള്ള എന്ന് പറഞ്ഞ് ഇവിടെ കുത്തി നിർത്തിയിരിക്കണേ. ആവശ്യത്തിന് കൊടുക്കാനാ. ഇവിടുത്തെ പണിക്കാരെ ആരെന്ത് ചോദിച്ചാലും അത് അങ്ങോട്ട് കൊടുക്ക. അയ്യോ, എവിടക്കാ പോണേന്ന് വെച്ചാ പറഞ്ഞിട്ട് പോണ്ടേ. ഫോൺ നമ്പറും ഇല്ല, അഡ്രസ്സും ഇല്ല. എന്താ കാര്യം? വർമ്മ സാറ് ബോധം വന്നപ്പോ മുതൽ നിലവിളിക്കുക. ഒരച്ഛന്റെ വിഷമം മനസ്സിലാക്കണം. പറയുന്നത് കേൾക്കുക അല്ലാതെ മറിച്ചൊന്നും പറഞ്ഞ് അങ്ങേരെ വിഷമിപ്പിക്കരുത്. ഞാൻ ഫോന് പുണ്യം കിട്ടും. വാ. കണ്ണേ പൊന്നേന്ന് പറഞ്ഞു വളർത്തിയ കുഞ്ഞാണ്. ഇപ്പൊ കിടക്കണ കിടപ്പ് കണ്ടില്ലേ? ഡോക്ടർ പറഞ്ഞു നീ വേണം അവളെ രക്ഷിക്കാനെന്ന്. എന്റെ മോളെ കൈവിടരുത്. ഒന്ന് പറയൂ ഇരവി, എന്നോട് മാപ്പാക്കണമെന്ന് പറയൂ. പിണക്കവും പരിഭവും ഒന്നും ഇല്ലാന്ന് എന്നോട് പറഞ്ഞു കഴിഞ്ഞു. എല്ലാം ഞാൻ പറഞ്ഞു മനസ്സിലാക്കിച്ചോളാം. വർമ്മ സാറ് വെറുതെ വിഷമിച്ച് പ്രഷർ കൂട്ടണ്ട. അത് കേട്ടാ മതി എനിക്ക്. അവിടെ ചെന്ന് കിട്ടിയില്ല എന്ന കംപ്ലൈന്റ് പറഞ്ഞു. നന്ദി പറയണടാ, നന്ദി. എനിക്ക് ചില കാര്യങ്ങൾ അറിയാനുണ്ടായിരുന്നു. എന്ത് കാര്യം? ഇവിടെ ആരുമില്ലേ? ഇങ്ങ ആരും കിടയാതെ സാർ, അവങ്ക വീട്ടെ കാലി പെണ്ണിട്ട് പോയിട്ടാക്ക. എങ്കർ തെരിയാതെങ്ക എങ്കോ ജ്യൂസ് ചോദിച്ചിട്ട് എത്ര നേരം. ആരാ? എന്താ? എന്താന്നോ കാണിച്ചറിയാൻ എന്താന്നുള്ളത്? അതിന്റെ മോനെ കായും കടുമറിച്ച് വീട് കാലിയാക്കി മുങ്ങാൻ വിചാരിച്ച. ഏത് കാശ്? ഏത് കാശോ? അന്റെ ഉമ്മനെ കെട്ടിക്കാൻ മേടിച്ച കാശാടാ. മര്യാദക്ക് സംസാരിക്കണം. എന്താ കാക്ക, എന്താ പ്രശ്നം? പ്രശ്നം എന്താണ് ഇങ്ങനെ കേൾക്കണോ? ഈ അറാൻ മറന്നവനോന്റെ കെട്ടോട് കൂടി ബെൻസ് കാർ എടുക്കാനാണെന്നും പറഞ്ഞ് എന്നോട് 1.5 ലക്ഷം ഉറുപ്പ് മേടിച്ച്. ഇന്നോട് മുണ്ടാണ്ടും മറിയാണ്ടും വീടും മാറി. എടാ, ഈ മൂന്നമ്മൽ സോപ്പും തേച്ച് വന്നപ്പോഴാ എനിക്ക് ലൗട്ട് അടിച്ചതിൽ എന്തോ കുഴപ്പമുണ്ടെന്ന്. എന്താണോ അവിടെ നടക്കുന്നത്? ഒരാൾ വന്ന് ഇവിടെ നിന്ന് ബഹളം ഉണ്ടാക്കുന്നു. ഇതെന്റെ ഒപ്പല്ല, പിന്നെ നിങ്ങൾക്കൊക്കെ അറിഞ്ഞൂടെ എനിക്ക് ബെൻസ് കാറൊന്നും ഇല്ലെന്ന്. നീ കായ് മേടിച്ചോ, കാറ് മേടിച്ചോ, കാപ്പിക്കുരു മേടിച്ചോ, പുള്ളാക്ക് മേടിച്ചോ ഒന്നും എനിക്കറിയണ്ട. എടാ, പൈസ കാട് മേടിച്ച് കോട്ട് സൂട്ടിട്ട് എടുക്കാനും ഉളുപ്പില്ല നമുക്ക്. അതേ, പൈസ തരാനറിയുന്നുണ്ട്, വാങ്ങാനും എനിക്കറിയാം. അത് വാങ്ങിട്ട് അവിടുന്ന് പോകൂ. നിങ്ങൾക്ക് അറിയോ അടുത്ത ആഴ്ച എന്റെ മോളെ നിൽക്കാറാണ്. എനിക്ക് പൈസ ഇട്ടണോ? ഒരു കാര്യമില്ല, നിങ്ങൾക്ക് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ എം ഡി എടുത്ത് പറയൂ. ഏത് തട്ടി? തെണ്ടി അല്ല, എം ഡി, മാനേജിംഗ് ഡയറക്ടർ, അതായത് മുതലാളി. എവിടെ? അതാ അവിടെ ഉണ്ട്. ഇനിയൊന്നും നോക്കാനില്ല, അകത്ത് കയറ്റരുത്, അടിച്ച് പണി കഴിച്ചോളാം. അസല് തണ്ടുക്ക് വരുന്നവൻ എന്റെ കാശ് മേടിച്ചാടാ പന്നി. ഇങ്ങോട്ട് ഇറങ്ങി വാടാ. ഇന്ന് രണ്ടിലൊന്ന് അറിഞ്ഞിട്ട് വീരാനും ഇവിടുന്ന് പോകുള്ളൂ. ഇങ്ങോട്ട് ഇറങ്ങി വാടാ. മാറുന്നതായിന്റെ മോൻ അവിടെ തല്ലെ കൊല്ലാൻ പറഞ്ഞു. എം ഡി അതെ, പല പ്രാവശ്യം ഞാൻ വിളിച്ചിട്ടുള്ളതല്ലേ, അങ്ങനെയല്ലേ ഞാൻ ആൽഫിയുമായി സംസാരിച്ചത്? ഇപ്പോഴും ഫോൺ കണക്ഷൻ ഉണ്ട്, റിംഗ് ചെയ്യുന്നല്ലാതെ ആരും എടുക്കുന്നില്ല. അപ്പോ ഇവിടല്ലേ ചന്ദ്ര താമസിച്ചിരുന്നത്? അല്ല,
വിവാഹത്തിന് മറ്റെല്ലാരും എതിർത്തപ്പോ വാടകയ്ക്ക് എടുത്ത് മാറി താമസിച്ച ഫ്ളാറ്റിന്റെ നമ്പറാ ഇത്. അവിടെയായിരുന്നു വിവാഹം കഴിഞ്ഞ് ആൽഫിയുമായി താമസിക്കാൻ തീരുമാനിച്ചിരുന്നത്. യു വി ചന്ദ്രിക വർമ്മ, നമ്പർ 16, പ്രിൻസ് ടവേഴ്സ്, കോളേജ് റോഡ്.